ഹലോ ഗൈസ്, ഓൺലൈൻ ബിസിനസ്സിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മൂന്ന് മെത്തേഡാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, റീസെല്ലിംഗ്. ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാനുഫാക്ചറെ നിങ്ങൾ കണ്ടെത്തുന്നു. ആ മാനുഫാക്ചറിൻ്റെ ഒരു പ്രോഡക്റ്റ്, ഒരു യുണീക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റ്, ഒരു സ്റ്റോറുണ്ട്. അത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം പേജ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ. പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പം കൂടുതലും വെബ്സൈറ്റ് വഴിയാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വാട്സപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റഗ്രാം പേജസൊക്കെ വഴിയാണ് തുടങ്ങുന്നത്. എന്നിട്ട് അവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ്. അതായത് മാനുഫാക്ചറുമായിട്ടൊരു ഡീല് വെക്കുന്നു, അവിടെ നിന്ന് ആ ഒരു യുണീക്ക് പ്രോഡക്റ്റ് നിങ്ങളുടെ പേജിലേക്കോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ വെബ്സൈറ്റിലേക്കോ ആഡ് ചെയ്യുന്നു, ലിസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന കസ്റ്റമറിലേക്ക് നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് എത്തിക്കുന്നു. മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡീല് വെക്കുമ്പോൾ തന്നെ അയാൾ MRP നിന്നൊരു കുറച്ച് വിലയ്ക്കായിരിക്കും നമുക്ക് തരുന്നത്. ഇപ്പം 400 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മാർജിനും കൂടി ആഡ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യാം, പ്രൈസ് ഇടാം. സോ 400 രൂപീസിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇപ്പം 200 രൂപ ഞാൻ മാർജിൻ ഇട്ടെന്ന് കരുതിക്കോ. 200 രൂപ മാർജിൻ ഇട്ട് ഈ സ്റ്റോറിലേക്ക് ഞാൻ ലിസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർ വാങ്ങുന്നത് എത്ര ആയിരിക്കും? 400 + 200 = 600 rupees ആയിരിക്കും കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. നമുക്ക് ലഭിക്കുന്ന മാർജിനാവും 200 rupees ആയിരിക്കും. സോ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. നമുക്കൊന്നെങ്കിൽ മാനുഫാക്ചർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ മാർട്ട് പോലുള്ള വെബ്സൈറ്റുകൾ ചൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്യണം, അതിനുശേഷം പ്ലാൻ ചെയ്യണം, മൂന്നാമത് പ്രാക്ടീസ് ചെയ്യണം, നാലാമത് ഡു. ലേൺ, പ്ലാൻ, പ്രാക്ടീസ്, ഡു. പഠിക്കുക, ഒരു നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കുക, ശേഷം അത് ചെയ്തു നോക്കുക ഫ്രീ ആയിട്ടൊക്കെ തന്നെ. അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുക. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഒരു സുപ്പീരിയർ ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. ഇപ്പം അത് നമ്മുടേതായിരിക്കത്തില്ല, നമ്മുടേത് ഓൺ ആയിരിക്കത്തില്ല. നല്ല ഇപ്പം ആമസോണിലൊക്കെ പല പ്രോഡക്റ്റുകളും ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് നമുക്കൊരു കമ്മീഷനായിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്താൽ ആ ഒരു ലിങ്ക് വെച്ചിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലിങ്ക് വഴി ആരെങ്കിലും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു. ആ ഒരു രീതിയാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. അപ്പോൾ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിൽ 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കമ്മീഷൻ പേഴ്സൻറ്റേജ് ആയിരിക്കും, ഇത്ര പേഴ്സൻറ്റേജ് ആയിരിക്കും. സോ 20% ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഒരു 1000 രൂപയുടെ പ്രോഡക്റ്റിന് 20% ഒരാൾ പറയുകയാണ്, ഒരു പ്രോഗ്രാം പറയുകയാണെങ്കിൽ 200 rupees ആയിരിക്കും നമുക്ക് മാർജിനായിട്ട് കിട്ടുന്നത്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റുകൾ ആമസോൺ ഉണ്ട്, വീ കമ്മീഷൻ ഉണ്ട്, ക്ലിക്ക് ബാങ്ക് ഉണ്ട്, ഡിജി സ്റ്റോർ 24 ഉണ്ട്. അങ്ങനെ വിവിധ തരം വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് അഫിലിയേറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വാബി, വാട്സപ്പിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാമാണ് വാബി, ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആയിട്ട് അഫിലിയേറ്റഡ് ലിങ്ക് അവർ തരും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കമ്മീഷൻസ് കിട്ടും. അങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളും. ഇപ്പം നിങ്ങൾ തന്നെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ, പുതിയൊരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓഫേഴ്സ് വെക്കാം. അന്നേരം നിങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു പ്രോഡക്റ്റ്. അടുത്തത് റീസെല്ലിംഗ് ആണ്. റീസെല്ലിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ബൾക്കായിട്ട് ഒരു പ്രോഡക്റ്റ് ബൾക്കായിട്ട് എടുക്കുന്നു. ഇപ്പം ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഒരു പെട്ടി ബൾക്കായിട്ട് എടുക്കുന്നു, നമുക്ക് 700 rupees കിട്ടുന്നു, സ്റ്റോക്ക് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു, വേണ്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് വേണ്ടുള്ളവർക്ക് കൊടുക്കുന്നു. അത് മുഴുവനായിട്ട് സെയിലായി തീരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ചിലപ്പം നമ്മൾ വാങ്ങിയതിൽ കൂടുതൽ റേറ്റ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. 700 രൂപയ്ക്കാണ് വാങ്ങിയെങ്കിൽ അതെല്ലാം വിറ്റ് തീരുമ്പോഴത്തേക്ക് നമുക്ക് 1000 rupees കിട്ടും. ഇവിടെ നമ്മൾ ബൈ ചെയ്യണം, സ്റ്റോക്ക് ചെയ്യണം, ഇത് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം, നമ്മൾ തന്നെ ഡെലിവർ ചെയ്യണം. അപ്പോൾ ഈ റീസെല്ലിങ്ങും ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിൽ അങ്ങനെയല്ല കാര്യം, കസ്റ്റമേഴ്സും ക്ലയൻസും അവരുടെ ഒരു ലിങ്കിൽ പോയിട്ടായിരിക്കും ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ പറ്റിയത് നിങ്ങൾ ഒന്നെങ്കിൽ ഇന്ത്യ മാർട്ട് വഴി നല്ലൊരു മാനുഫാക്ചറെ കണ്ടെത്തുക, അതല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് റോപ്പോസോ ക്ലൗഡ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അലി എക്സ്പ്രസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്.
ഇന്ത്യയിലാണെങ്കിൽ അലി എക്സ്പ്രസ് ഇൻ്റർനാഷണലി ചെയ്യാനാണ്. ഇന്ത്യയിലാണെങ്കിൽ ഗ്ലോ റോഡ് എന്ന വെബ്സൈറ്റ് ഉണ്ട്, മീഷോ എന്ന വെബ്സൈറ്റ് ഉണ്ട്. ഇതൊക്കെ വഴി യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കണ്ടെത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസുമായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ ഇതെന്താണെന്നൊക്കെ. ഇനി വേറെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.